Namaskaram. Untaught Carnatic Classical Music on Violin Lake. Ellavarkkum onnodi swagatham. Idu nammude 21-amathe class aanu. Idu alpam avasanathe class aayittu korchu gap vannu poyi. Kazhinja maasam 28-in ittathaanu. Korchu korchu gap vannu. Ennalum namukku kore idinte idakke doubts kore aalkar choikkiyundayirunnu. Endha ancha tuning inde karyavum pitching inde karyavum mate vekkunnathinte pitching inde karyakkanu choikkunna ellarum. ട്യൂണിങ്ങിൻ്റെ കാര്യം എല്ലാവർക്കും അറിഞ്ഞാണെന്ന് വിചാരിക്കുന്നത്, എങ്കിലും ഞാനൊരു ബ്രീഫായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ട്യൂണിങ് പറയുമ്പോൾ ഈ വയലിൻ മാത്രം നമുക്ക്, വയലിൻ വീണ എന്ന ഇൻസ്ട്രുമെൻറ്റിനൊക്കെ നമുക്ക് ആദ്യം സ്റ്റുഡൻസിന് ട്യൂൺ ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ വയലിൻ വായിക്കുമ്പോൾ നമുക്ക് ആ വയലിൻ്റെ കൂടെ കിട്ടുന്ന സ്ട്രിങ് വന്നിട്ട് EADG എന്ന വെസ്റ്റേൺ ഉപയോഗിക്കുന്ന സ്ട്രിങ്ങാണ് ഇപ്പോഴും നമുക്ക് തരുന്നത്. അല്ലാതെ നമുക്ക് വേണ്ട ഡിക്കോ അല്ല സിക്കോ ഇക്കോ അങ്ങനെ സ്ട്രിങ് തരുന്നില്ല. അപ്പോൾ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ട്രിങ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇടുന്നത് നമുക്ക് സൗകര്യത്തിന്. ഇപ്പോൾ സി ഷാപ്പ് ഡിക്കൊക്കെ ഇടുകയാണെങ്കിൽ ഏകദേശം 33, 30, 27, 25 അല്ലെങ്കിൽ 24, 25 അതുപോലത്തെ സ്ട്രിങ് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. അതനുസരിച്ച് ഇപ്പോൾ ഈക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 35 അങ്ങനെ 3 കുറച്ച്, അവസാനത്തെ സ്ട്രിങ് മാത്രം 2 കുറച്ചിട്ട് 33, 30 എന്ന് പറയുന്നത് 35, 32, 29, 27 അല്ലെങ്കിൽ 26 ആ രീതിയിൽ നമുക്ക് ഇടാൻ പറ്റുന്ന. അപ്പോൾ സെപ്പറേറ്റിംഗ് സ്ട്രിങ് വാങ്ങിച്ചാലേ നമുക്ക് ഈ ഇതിൻ്റെ എന്ത് പറയും, നമ്മൾ വായിക്കുന്നതിൻ്റെ പ്രഷർ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു കാര്യം. അത് നിങ്ങൾ ഒന്നീ കടയിൽ കൊടുത്ത് കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് വാങ്ങിക്കുക, അല്ലാതെ നമുക്ക് വേറെ വഴിയെന്നുള്ളത് ഈ ബെരട എന്ന് പറയുന്നത് പെക്സ് ഉപയോഗിച്ച് നമുക്ക് ആദ്യമേ കുട്ടികൾ ട്യൂൺ ചെയ്ത കാര്യം റിസ്ക്കാണ്. കാര്യം അവർക്ക് അതിൻ്റെ പ്രഷർ അറിയില്ല, അവർ കുറച്ച് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് അത് പൊട്ടിപ്പോകും സ്ട്രിങ്. പക്ഷേ ഒരുവിധം നിങ്ങൾ ട്യൂൺ ചെയ്ത വയലിൻ വാങ്ങിച്ചതിന് ശേഷം അല്പം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ട്യൂണിങ് മാറുന്നു എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ അഡ്ജസ്റ്റർ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് നിങ്ങൾ അത് ചെയ്യേണ്ട, നിങ്ങൾ അതിനൊരു ആപ്പുണ്ട്. നമുക്ക് ഇങ്ങനെ ഈ മൊബൈലിലൊക്കെ നമുക്ക് അതിന് കുറേ ആപ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ട്യൂണർ ആപ്പ്, ക്രൊമാറ്റിക് ട്യൂണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഈ ട്യൂണിങ് ആപ്പ് കിട്ടും. ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്യൂൺ ചെയ്യാം ചെറിയ ഇതൊക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ സിക്കാണ് നമ്മൾ സാ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ, സെക്കൻഡ് സ്ട്രിങ് സിക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പാ ഫസ്റ്റ് സ്ട്രിങ് ചെയ്യുന്നത് ജിക്കായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ നീഡിൽ വരുന്ന സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നീഡിൽ വരുന്ന സംഭവം ഈ എക്സാക്റ്റ് ഗ്രീനിൻ്റെ 0 എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ഫുൾ ബോ ഇടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാര്യം അത് ഫാൻ ഉണ്ടെങ്കിൽ പോലും അത് മാറിക്കാണിക്കും. അപ്പോൾ ഏകദേശം ഒരു പാരലൽ, ഒരു ഒരു കുട്ടി അങ്ങോട്ടോ ഒരു കുട്ടി അങ്ങോട്ടോ അല്പം അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാലും നിങ്ങൾ തൽക്കാലം നോക്കണ്ട, ഒരുവിധം അത് പെർഫെക്റ്റായി ട്യൂൺ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡിക്കാണ് ട്യൂൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാ സെക്കൻഡ് സ്ട്രിങ് ഡി ഫസ്റ്റ് സ്ട്രിങ് വരുമ്പോൾ അതുപോലെ ഡി ജി എന്നുള്ളത് എക്ക് മാറും, ഡി എ എന്ന് മാറും. അതുപോലെ ഫോർത്ത് സ്ട്രിങ് ഡി തേർഡ് സ്ട്രിങ് എക്ക് മാറും. മനസ്സിലല്ലേ? ഇക്കാണ് ട്യൂൺ ചെയ്യുന്നുണ്ടെങ്കിൽ സാ ഇ ആണെങ്കിൽ ബിക്ക് വരും, പാ വന്ന് ബി വരും. അല്ല ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ GCGC അങ്ങനെ ട്യൂൺ ചെയ്യുക, അല്ലെങ്കിൽ ADAD അല്ലെങ്കിൽ BEBE എന്ന് ട്യൂൺ ചെയ്യുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെ വയലിനും ഓരോരുത്തരുടെ പ്രഷറും എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഈ സ്ട്രിങ് ലൂസാവാനും പാടില്ല, ഓവർ ടൈറ്റായിരുന്നു. ഇപ്പോൾ അമർത്തി വെച്ചാലേ ഈ ഫിംഗർ ബോർഡിനോട് ചേരുന്നു എന്നുള്ള കണ്ടീഷനിലും വരാൻ പാടില്ല. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കണം. നിങ്ങൾ വെറുതെ മൂന്ന് പഞ്ച് ചെയ്യുമ്പോൾ അത് അനങ്ങാതെ ടച്ച് കിട്ടണം നമുക്ക് ആ ടോണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഓൺലൈനിൽ നമുക്ക് പറയുമ്പോൾ ട്യൂണിങ് എന്ന് പറയുന്ന ഈ പെക്സിൻ്റെ കാര്യം ഒരിക്കലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങളുടെ കയ്യിൽ അത് ഒതുങ്ങിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺട്രോളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ എത്ര ട്യൂണിങ് കൃത്യമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് പതുക്കെ തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും മതി, എത്ര കുറച്ചുകൂടെ കൂടിയാൽ മതി, ബാക്കി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്ററിൽ എന്നൊക്കെ മനസ്സിലാകും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്യൂൺ ചെയ്യുന്നവർക്ക് വേണ്ടി പറയുകയാണ്, ഇതെപ്പോഴും നമ്മൾ ഈ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് വന്നിട്ട് ഇതിനകത്ത് ടൈറ്റായി പോവുക ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ അത് ഓർക്കാതെയാണ് പിന്നെയും ട്യൂൺ ചെയ്യുന്നത്. അതൊരിക്കലും പാടില്ല. നിങ്ങൾ ആദ്യം എപ്പോഴും ഇത് ടൈറ്റായി നിൽക്കുന്ന സമയത്ത് കുറേ ദിവസം കഴിഞ്ഞാണല്ലോ ഇത് പിന്നെയും ട്യൂൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ഒന്നിങ്ങനെ ലൂസാക്കുക,
loose ആക്കിയിട്ട് അല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് കേട്ടോ ഒരു ഒരു സെന്റിമീറ്റർ ഇങ്ങനെ ചരിച്ച് ട്യൂൺ ചെയ്യും വെളിയിലോട്ട് കറക്കുമ്പോഴേ ലൂസ് ആവും ആ ലൂസ് ആവുന്ന സ്ഥലത്ത് വെച്ചേ നമ്മൾ മുകളിലോട്ട് ട്യൂൺ ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായില്ല അങ്ങനെ ടൈറ്റഡ് ഇങ്ങനെ ക്രക്ക് എന്ന് പറഞ്ഞു പോവും ആ ശബ്ദം അപ്പോൾ അത് അത്രയും കേട്ടല്ല നമ്മൾ ട്യൂൺ ചെയ്യേണ്ടത് ഒന്നിങ്ങനെ വെളിയിലോട്ട് വലിക്കുക എന്നിട്ട് അതോട്ട് ട്യൂൺ ചെയ്യുക ഞാൻ കാണിച്ചു തന്നെ കാണിക്കാം ജസ്റ്റ് ഇതൊന്ന് നോക്കിക്കോളൂ ഇപ്പോൾ സാല സ്റ്റോണിങ് ഇപ്പോൾ ടൈറ്റാണിത് ഇപ്പം ഞാൻ ഇങ്ങനെ ഇതാ ലൂസാക്കിയാണ് ഇപ്പം ഈ സ്ട്രിങ് വന്നിട്ട് ഇതാ ഇപ്പം ഇത് എളുപ്പത്തിലാണ് ഇങ്ങനെ കറങ്ങുന്നത് കണ്ടോ ഫ്രീ ആണിത് കണ്ടോ ഫ്രീ ആണ് അപ്പോൾ പതുക്കെ ഏകദേശം ഒരുവിധം ഇങ്ങനെ ഇങ്ങനെ ട്യൂൺ ചെയ്യുക ബാക്കിയുള്ള ട്യൂണിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ നിങ്ങളിതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ബാക്കി ട്യൂണിങ് ചെയ്യുന്നത് നമുക്ക് ഈ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാം അതിലും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാക്സിമം ഇതിൽ വന്നിട്ടേ ഇത് അഡ്ജസ്റ്റേ ചെയ്യാൻ പാടുള്ളൂ അല്ല ഇതിൽ അരക്കട്ട കയറ്റുക അരക്കട്ട ഇറക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത്തില്ലേ ഇതിങ്ങനെ മുകളിലോട്ട് കയറി വരും അവസാനം ഇത് താഴെ ലൂസായി ഇതിൻ്റെ വയലിൽ വന്ന് അടിച്ചുകൊണ്ടിരിക്കും അതേപോലെ ഇത് വളരെ ടൈറ്റായാലും എഡ്ജ് വരെ ചെന്ന് മുട്ടിക്കാനും പാടില്ല ഇതിങ്ങനെ സെൻറ്ററിലേ ഓൾമോസ്റ്റ് ഇരിക്കാൻ പാടുള്ളൂ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇത് മാക്സിമം ട്യൂൺ ചെയ്യുക മാക്സിമം എത്ര എത്തിക്കാൻ പറ്റുമോ എത്തിച്ചിട്ട് ബാക്കി ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാകും അത് മാത്രമേ നിങ്ങൾ അഡ്ജസ്റ്റർ വെച്ച് ട്യൂൺ ചെയ്യാം അതുകൊണ്ടാണ് അതിൻ്റെ പേര് അഡ്ജസ്റ്റർ എന്ന് പറയുന്നത് ട്യൂണർ അല്ല ഇത് കേട്ടോ അപ്പോൾ അത് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ഫൈൻ ട്യൂൺ എന്ന് പറയും ദിസ് ഈസ് ഫോർ ട്യൂണിങ് ആൻഡ് ദിസ് ഈസ് ഫോർ അഡ്ജസ്റ്റ് ഫോർ ഫൈൻ ട്യൂണിങ് അപ്പോൾ ഈ ആപ്പ് നിങ്ങൾ ഉപയോഗിച്ച് തന്നെ ട്യൂൺ ചെയ്യണം ഈ ആപ്പിൻ്റെ കാര്യം ഞാൻ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫിംഗർ വെക്കുമ്പോൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ആ ഒരു അടയാളപ്പെടുത്താൻ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് കൃത്യമായി ട്യൂൺ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അടയാളപ്പെടുത്താൻ പാടുള്ളൂ കാര്യം സായയുടെ ശ്രുതി വേറെയാണ് അല്പം മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്ഥാനം രീതിയും മാറിപ്പോകും അപ്പോൾ കൃത്യമായിട്ടും ട്യൂൺ ചെയ്യുക ഇങ്ങനെ ക്ലിയറായിട്ട് ട്യൂൺ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ രീ എന്നുള്ളതോ ഗാന്നുള്ളതോ അടയാളപ്പെടുത്താൻ പാടുള്ളൂ അപ്പോൾ എനിക്ക് ട്യൂണിങ് നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഇത്രയേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ ഇതിൽ കൂടുതൽ എനിക്ക് അറിയുന്നില്ല എന്താണെന്നുള്ളത് അപ്പോൾ ഒന്നി കടകളിൽ ചെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വയലിനിസ്റ്റ് ഉണ്ടെങ്കിൽ അവരോട് ചെന്ന് സ്ട്രിങ് മാറ്റി കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് വെക്കുക ഏത് പിച്ചിനാണോ വായിക്കുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ വായിച്ചു കാണുന്നത് ഇക്കാണ് വായിക്കുന്നത് നിങ്ങൾ ഡിക്കോ അല്ല സിക്കോ അല്ല ഇക്കോ എന്തിനു വയ്ക്കാം അതിനൊത്ത സ്ട്രിങ് വേണം നിങ്ങൾ ഇടാനായിട്ടുള്ളത് അത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള വയലിനിസ്റ്റോ അല്ലെങ്കിൽ ആരത്തെങ്കിലും കോളേജിൽ ഒന്ന് ഏത് സ്ട്രിങ് വിടണമെന്ന് പറഞ്ഞ് നോക്കി അവരോട് തന്നെ പോയി അത് ചെയ്ത് ഏത് വയലിനിസ്റ്റും ഏത് സാറുമാരും അത് നല്ല മനസ്സോടുകൂടി ചെയ്തു തരും നിങ്ങൾ പേടിക്കേണ്ട ആരോടൊന്ന് ചോദിക്കുക ആ ട്യൂൺ ചെയ്ത് വെക്കുക ഇതാണ് എനിക്ക് ട്യൂണിങ്ങിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം പിന്നെ പലരും ഇരിക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും ചോദിക്കും സാർ നിന്ന് വായിക്കാമോ ഇരുന്ന് വായിക്കണോ ഇരുന്ന് തന്നെ വായിക്കാൻ ബുദ്ധിമുട്ടെന്നുള്ള കാര്യം ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് വായിക്കാൻ നമുക്കൊരു പൊസിഷനുണ്ട് അതായത് ഞാൻ ഇതിന് മുമ്പ് ആദ്യ ഒരു ക്ലാസ്സിൽ ഇട്ടു തോന്നുന്നു എന്തായാലും ഇതാ ഈ കാലും ഈ മുട്ടും കൃത്യമായിരിക്കണം വയലിൻ ടോട്ടൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരണം പല ഇങ്ങനെ വെച്ചൊക്കെ വായിക്കുന്നു അതായത് ഈ കാല് ഇത്രയും പോകാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കും ഇതൊക്കെ റോങ് ആണ് പൊസിഷൻ ഇത്രയും വരണം ഈ കാല് ഈ മുട്ടിൻ്റെ താഴെ തന്നെ പോകണം ഇത്രയും അമർന്നിരുന്ന് ഈ വയലിൻ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിരിക്കണം ഈ ഇത്രയും ഭാഗം ലെഫ്റ്റ് സൈഡിൽ മനസ്സിലായില്ലേ എങ്കിലും ഈ വയലിൻ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് വരത്തുള്ളൂ ഇത് ഇങ്ങോട്ട് പോയാലും വളയും ഇങ്ങോട്ട് പോയാലും വളഞ്ഞിരിക്കും സോ ഇറ്റ് ഷുഡ് ബി സ്ട്രൈറ്റ് ഇങ്ങനെയാണ് ഇത് തറയിലിരുന്ന് വായിക്കുന്നതിൻ്റെ ഒരു പൊസിഷൻ പലപ്പോഴും ഇങ്ങനെ വായിക്കാറുണ്ട് ഇല്ല പല കുട്ടികൾ ഈ ഹൈറ്റ് എത്താതെ കുട്ടികളെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർക്ക് ഏത് സൈസാണോ വയലിൻ അത് വാങ്ങിക്കുക അച്ഛൻ പഠിച്ച വയലിൻ കുട്ടികൾക്ക് ഉണ്ടെന്ന് വെച്ചിട്ടോ അല്ല അമ്മ പഠിച്ച വയലിൻ കുട്ടികൾക്ക് ഉപയോഗിക്കുക ആ വയലിൻ ഒരിക്കലും ഉപയോഗിക്കുന്നത് നമ്മളുടെ ചെരുപ്പ് കുട്ടികൾക്ക് ചേരത്തില്ല സൈസിന് അതുപോലെയാണ് ഓരോ ഇൻസ്ട്രുമെൻറ്റിനും സ്പോർട്സിനും എല്ലാത്തിനും അവരുടെ സൈസ് എന്ന് പറഞ്ഞുണ്ട് ആ സൈസിൽ കൊച്ചുകുട്ടിയാണെങ്കിൽ 2x4 അല്ലെങ്കിൽ 3x4 പിന്നെ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് മാറ്റുക പിന്നെ മാറ്റിയേ പറ്റൂ അതിന് ഓപ്ഷനൊന്നുമില്ല അല്ലെങ്കിൽ അവർ കഷ്ടപ്പെടും വായിക്കില്ല ആ കഷ്ടം പറയില്ല വായിക്കില്ല വരുന്നില്ല എന്നൊക്കെ നമ്മൾ വെറുതെ കാരണം നമ്മൾ ചിന്തിക്കും കുട്ടികൾക്ക് പറ്റുന്ന വയലിനെ കുട്ടികൾക്ക് ഇടാവും ഇതിൽ കൂടുതൽ വയലിൻ ഇങ്ങോട്ട് മുകളിലൊന്നും പോകാനേ പാടില്ല കുട്ടികൾക്ക് ഹൈറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നത് പലരും കുട്ടികൾക്ക് ഈ 4x4 കൊടുക്കും
അവരിങ്ങനെ ശീലിക്കും. അപ്പോൾ അവരുടെ കണ്ണ് ഇങ്ങനെ നോക്കി കാണും. നിങ്ങൾ കൈ എടുത്താൽ അവർ ഇങ്ങനെ നോക്കാൻ തുടങ്ങും അവസാനം. മനസ്സിലായില്ലേ? അവർ ഒരു ഫ്രീഡം വരത്തില്ല, ഇങ്ങനെ നോക്കി വായിക്കാൻ പറ്റത്തില്ല അവർക്ക്. അതുകൊണ്ട് സൈസ് ഇസ് വെരി മസ്റ്റ് ഫോർ ദി കിഡ്സ്. അത് കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ അതിൻ്റെ അടുത്ത സൈസ് മാറ്റുക. 3x4 ഏകദേശം ഒരു അഞ്ചാം ക്ലാസ്, ഒരു ആറാം ക്ലാസ്, ഏഴാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫുൾ സൈസിൽ വായിച്ചു വരിക. ഇതാണ് അതിൻ്റെ ഒരു സൈസിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ നമ്മളിങ്ങനെ നിന്ന് വായിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഇങ്ങനെ ഇതിനൊരു ഷോൾഡർ സ്റ്റാൻഡുണ്ട്. ഈ ഷോൾഡർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ബാക്കിൽ വുഡും ഫ്രണ്ടിൽ റബ്ബറാണ്. അപ്പോൾ അത് നന്നായിട്ട് നിൽക്കാൻ പറ്റും. ഞാൻ നിർത്തി കഴിഞ്ഞാൽ ഷോൾഡറിൽ നിൽക്കും അത്. സോ നിങ്ങൾക്ക് ഈ ചിൻ റെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല കൂടുതലായിട്ട്. പിന്നെ വന്നിട്ട് ഇത് നിൽക്കുന്ന ഈ എല്ല് കൊണ്ടാണ് നമ്മൾ പിടിച്ച് നിർത്തുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ വായിക്കുമ്പോൾ മാക്സിമം ഒരു ബാർ ചെയർ അല്ലെങ്കിൽ കൈയില്ലാത്ത ചെയർ, ആംലെസ് ചെയർ ഇല്ലേ ഇരുന്ന് വായിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നിന്നൊക്കെ വായിക്കാൻ പറ്റത്തുള്ളൂ. ഈ തറയിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് ഒരിക്കലും വായിക്കാൻ പറ്റത്തില്ല. പൊസിഷൻ കറക്റ്റ് ആവത്തില്ല ഒരിക്കലും. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെസ്റ്റേൺ ടീച്ചേഴ്സിൻ്റെ ഇതുപോലെ ഹൗ ടു ഹോൾഡ് ദ വയലിൻ എന്ന് പറയുമ്പോൾ കുറേ വീഡിയോസ് ഉണ്ടാവും. അവർ കുറച്ചുകൂടെ തിയററ്റിക്കലായിട്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്ന് തോന്നുന്നു. ഇത്രയൊക്കെ ഉള്ളൂ മാക്സിമം പറയാൻ, ട്യൂണിങ്ങിൻ്റെയും ഇരിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ് വീണ്ടും പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കണ്ടിന്യൂഷനിലോട്ട് പോകാം. നന്ദി, നമസ്കാരം.